കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെ അളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മളൊരു പെങ്കൊച്ചി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച പെൺ പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഞാൻ മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്ക. എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവൂ. ഇപ്പ അളിയാ, ഇതേണ്ട ഭഗവാൻ പെർ പഡ്വ ഹവേലി കർ. ഭഗവാൻ ചെയ്യേ. ആ അത് തന്നെ ഭഗവാൻ, മനസ്സിലായി. വിളിക്ക് ഭഗവാൻ ചെയ്യനാ. യാസ് സീത ജാവ്. സീതയോ? സീത അതാരാണ്? ആ എന്തേലും ഓട്ടെ. സീത ജാവ്. പഹലെ റൈറ്റ് ലോ ഫിർ ലെഫ്റ്റ് ലോ, ഛോട്ടാ ഗലി ആയേഗാ, റൈറ്റ് മേ ഭഗവാൻ ഹൈ. ഓ ഇത്രയുള്ള കാര്യം? ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക എന്നാലി, നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. ആ മോളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ആ ഈ ഭഗവാൻ, ഭഗവാൻ ഇതാരെ? ആ ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ. ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായാ ഇങ്ങോട്ട് നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? മലം നൈ, മലം നൈ. പതുക്കെ പറ. സെറ്റ് പോലെ തെറിച്ചു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ. മാറി നിക്കട കിൻഡൽ ജാക്കിനെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അന്നിനൊരു സത്യം പറയാം, ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ. നീ ചത്തവും പറഞ്ഞാ. അയ്യോ ഞാൻ ദുഷ്യന്തൻ, കാണാ പൊട്ട രണ്ടു കോടി താറാവ്. മൊയില് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം. നമ്മുടെ ഫ്രണ്ട് ദുഷ്യന്തൻ. അത് ശരി, ഈ പിള്ള അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയലട്ടാക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവരുന്നത്? അതല്ലേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല. അതുകൊണ്ടാ പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. നിങ്ങൾ രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ, മേരാനാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഒക്കെ പേര് ഞാൻ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്, ഇവിടെ എന്നും കരോളാണോ? ഓ എന്ത് നല്ല ചേർക്ക, വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചു. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി, ഞാൻ പാടാം. പ്യാ പ്യാ ഞാൻ പാടാം. ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തൂക്കുമായിട്ട് പോകണം നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളാടി,
രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും, പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗൻവാടി തുടങ്ങി. അംഗൻവാടി എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല. ഈ കൈ നിറച്ച് ഞാൻ വളം എടുത്തു തരും. നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണല്ലേ. അതിനിടയിൽ നീ പതി പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. എന്റെ മൂഡ് മൊത്തം പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം. ദുഷ്യന്ത, നിന്റെ കെട്ടിയൊരു മലയാളം അറിയാവൂ. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരും മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരി അടിച്ചു മാറ്റി പിടിക്കപ്പെട്ട്? ഇനി രക്ഷയില്ല. ലോകത്തിലെ ഭാഷ പ്രശ്നത്തെ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ബാറും മറ്റൊന്ന്. അതെ അതെ, പ്രണയം. ഡേയ് ജാഗ്രത, ഇവൻ ഹസ്ബൻഡ് എന്നെ പാത്താൻ വെച്ചോ, കൊണ്ണിടുവൻ. എടാ ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ. ഇച്ചിരി കൂടി ഒട്ടി നിന്നു ആരെങ്കിലും ചോദിച്ചാൽ സയാമി സിറ്റകളാണെന്ന് പറഞ്ഞാ മതി. എടാ അധികം ബഹുമാനം വേണ്ട, ഇരി ഇരി. ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. ഇങ്ങോട്ട് കാലം മങ്കമാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മലയാളത്തിൽ ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങളെല്ലാരും കേട്ടിരുത്തല്ലേ, എനിക്കിന്നിട്ട് ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ ഇതിന്റെ ഗിയർ എവിടെ? ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞതാണാ. സവാരി 200 rupees. നീ എന്താ ഈ വേഷത്തിൽ? എന്റെ അളിയോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയടാ? നീ എങ്ങനെ ഇവിടെ? എടാ ഒന്നും പറയണ്ട, ആ ചാന്ദിനിയുടെ കെട്ടിയവനുണ്ടല്ലോ, ആ തവളയുടെ കൂട്ടിരിക്കുന്ന ഓട്ടക്കാരൻ, അവൻ എന്നെ ഹിന്ദിക്കാരെക്കോട്ട് തലിച്ചിട്ട് ഓട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാനീ മരുഭൂമിയായ മരുഭൂമിയൊക്കെ നിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും വേലായതിനുവാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. ഇവന്മാരൊക്കെ പേര് പഠിക്കാൻ പോയ രണ്ടു വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട് വരാം, ശശിയും വേലായുധനും. ശശി വേലായുധനും, ഇപ്പൊ എന്നാച്ചു? ഇപ്പൊ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയേക്കുക. റിയൽ ഒട്ടകമാ? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കഞ്ഞോളെ കണ്ടിട്ട് നാളുകളായടാ നാളുകൾ. ഡേയ് നീ കവലപ്പെടാതെ നമ്മ കൂടെ വാ. ഹാവു, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടിയായിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ ഏറ്റു. നിന്റെ ദൈവമേ, ഞാൻ പോട്ട് വരട്ടെ. പോ ഒട്ടകമേ. ദുഷ്യന്ത്! അതായത് മേരാ കറി തും യാമിനിക്ക സിസ്റ്റർ സോനം ക കല്യാണത്തിന് വന്നിട്ട് എന്റെ കറി തിന്നുഹെ, സൂപ്പറാന്നും പറഞ്ഞ എനിക്ക് കൈ തന്നുഹെ. ഹാ തോ തും ഖാനാ അച്ഛാ ബനാതേ ഹോ, തുമ്ഹേ നൗക്കരി മിൽ ജായേഗി. लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा. ठीक है बाबू. बाबू जी हुकुम. जाओ इसे रसोई घर दिखाओ. हुकुम. दुष्यंत तुम इसके साथ जाओ. बहुत तो प्यार करते हैं तुमको साला. क्या इनकी शनि ഞായറും അവധി വേണം, എനിക്ക് ഇന്ന് പള്ളി പോണം എന്ന് പറയായിരുന്നു. क्या क्या बोलते हो, जाओ. വെല്ല കോട്ടാരാണണ്ട എന്നാ കാര്യം, ഒരു പൈപ്പ് പൊട്ടി കിടന്നിട്ട് നന്നാക്കാൻ പോലും ഒരാളില്ല. चलो भाया चलो. യുവന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പവന്റെ കൊടുക്കുന്ന? അതായത് എനിക്ക് മൂത്രം ചാഹിയേ.
പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? അതായത് യൂറിൻ കർണാ പടേക, ഞാൻ ഈ മൂത്രമൊഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതായത് ഈ അയ്യനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് മൂത്രസംഖ വരും. ആ സമയത്ത് നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ ഇനി അവൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കോ? അമ്മേ, ആണി നെറ്റിക്കുണ്ട്, ഒരു തുള പോലും ഇല്ലാത്ത വാതിലോ, എങ്ങനെ സീൻ കാണും? എന്തായാലും കണ്ടുപിടിച്ച് ഈ സാധനം അവനെ ഏൽപ്പിച്ചാലേ പറ്റൂ. ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ. പാചകം പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ. ഇതിനകത്ത് എന്റെ തല മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് താരനും. ആ പിടിക്കരുത് പിടിക്കരുത്, കഷണ്ടിയാ കഷണ്ടിയാണ്, നിങ്ങൾ പേടിച്ച് മരിച്ചു. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്, ഈ വെള്ളക്കാലിൽ പിടിച്ച് ഞാൻ സത്യം ചെയ്തു, പ്ലീസ് എന്നെ രക്ഷിക്കണം. അഗർ ഓർ യാ തോഡി ദേർ രുകേ നാ തോ ഠാക്കുർ സാബ് ഗോലി സേ ഉഡാ ദേംഗേ. അയ്യോ ദേവാ, അതിനെ മാറ, ആ തൊപ്പി ഞാൻ എങ്ങനെയെങ്കിലും